സാറ് കൺഫ്യൂഷൻ ആവണ്ട, പ്രതീക്ഷിച്ചത് തന്നെയല്ലെന്ന് എനിക്കറിയാം. ഊർമ്മളാദേവി പറഞ്ഞിട്ട് തന്നെയാണ് വന്നത്. സാറ് സാറിന്റെ കണ്ടീഷൻ പറ, നമുക്കത് ചർച്ച ചെയ്യാം. സോറി, തന്നോട് ചർച്ച ചെയ്യേണ്ട വിഷയമൊന്നും നമുക്കിടയിലില്ല. ഉള്ളത് ഊർമ്മളാദേവിയോട് തന്നെയാ. മുമ്പും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്, ചർച്ചകളും നടത്തിയിട്ടുണ്ട്. ഭാവിയിലും അതേ ഉദ്ദേശമുള്ളൂ. ഞങ്ങൾക്കിടയിൽ മറ്റൊരാളുണ്ടാകേണ്ട ആവശ്യമില്ല. എനിക്കതറിയാം. ഊർമ്മളാദേവി എന്റെ ഇളയമ്മയാ. നനഞ്ഞടം കുഴിക്കുന്നത് പോലെ ഒരു കുഞ്ഞിനെ നടുക്ക് വെച്ച് നിങ്ങളവരെ പലവട്ടം ഭീഷണിപ്പെടുത്തുന്നതും കാശ് വാങ്ങാൻ ശ്രമിക്കുന്നതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോ ആ വിഷയം ഒന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. ഒന്നുമല്ലെങ്കിൽ അവരൊരു സ്ത്രീയല്ലേ. മകനെ പോലുള്ള ഞാൻ ഇങ്ങനെയുള്ള ചില സഹായങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാറ് പറ, എന്താ നിങ്ങളുടെ കണ്ടീഷൻ? 10 ലക്ഷമാണോ അതോ 10 കോടിയാണോ? പരിഹാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ. കുഞ്ഞ് എന്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരു കള്ളക്കളി കളിക്കാനാണല്ലേ നിന്റെ ഇളയമ്മയുടെ ശ്രമം. അവരുടെ വക്രബുദ്ധിയിൽ നിന്നെ പോലുള്ള ചെറുക്കനെ എന്റെ മുന്നിലേക്ക് പറഞ്ഞ് അയക്കുകയും ചെയ്തു. അവർക്ക് ജേക്കബ് ആരാണെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാ ഈ വൃത്തികെട്ട കളി. അറിയാം സാറേ, അറിയാം. ജേക്കബ് ഇന്നലെ ആരായിരുന്നെന്നും ഇന്ന് ആരാണെന്നും നന്നായിട്ട് മനസ്സിലാക്കിട്ട് തന്നെയാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഏതായാലും സസ്പെൻഷനിലല്ലേ, തൊപ്പി തലയിലുണ്ടെന്നുള്ള അഹങ്കാരമൊന്നും വേണ്ട. ഇപ്പോഴത്തെ അവസ്ഥയില് ഊർമ്മളാദേവിയോ ഞാനോ ഒരു കൊച്ചു കടലാസ് എഴുതി മേളിലേക്ക് കൊടുത്താൽ മതി. ഏമാൻ അകത്താവും. നീ എന്തോന്നാ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നേ? തൊപ്പി തലയിലുണ്ടായാലും ഇല്ലെങ്കിലും പോലീസുകാരൻ പോലീസുകാരൻ തന്നെയാ. അതിന്റെ കൈക്കരുത്ത് നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. എന്താ വേണോ? അപ്പോ എന്റെ കയ്യങ്ങ് മാങ്ങാ പറിക്കാൻ പോകുന്നാണോ സാറ് കരുതുന്നത്? സസ്പെൻഷനിലായ തനിക്ക് പബ്ലിക് ആയിട്ട് എന്നെ തല്ലാൻ ധൈര്യം ഉണ്ടെങ്കിൽ തല്ലേ, കാണണ്ട ഞാൻ തല്ലോ. ഇളയമ്മേ, നീ കണ്ടോ അയാളെ? എന്താ ഡിമാൻഡുകൾ, എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, കാണലും കേക്കലും പറയലും ഒക്കെ നടക്കുന്നേ ഉള്ളൂ. ഞാൻ വിളിക്കാം. നിന്നെ പറഞ്ഞയച്ചിട്ട് ഊർമ്മളാദേവി വിശേഷം ചോദിക്കുന്നതെന്ന് മനസ്സിലായി. എന്നാ കാണുമ്പോ നേരിട്ട് പറഞ്ഞേക്ക് ജേക്കബിന് ഈ കളി ഇഷ്ടമായില്ലെന്ന്. പിന്നെ എന്റെ തൊപ്പി ഊരി ഒപ്പിച്ചതും ഞാൻ സസ്പെൻഷനിലാണെന്നതും സത്യം തന്നെയാ. പക്ഷേ അത് വെറും സസ്പെൻഷനാ, ഡിസ്മിസ് അല്ല എന്ന് ഓർത്താ കൊള്ളാം രണ്ടുപേരും. സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുന്ന പോലീസുകാർക്ക് വിഷം അല്പം കൂടുതലാണെന്ന് ഒരു പറച്ചിലുണ്ട്. ഏതൊരു പാവപ്പെട്ടവനെയും പിടിച്ച് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വകുപ്പുകളും കയറ്റി ജീവിതം കോഞ്ഞാട്ടയാക്കുന്ന ചരിത്രം ചിലരൊക്കെ പറയാറുണ്ട്. അതിപ്പോ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും കാക്കീട്ടവൻ കലിച്ച അതൊരു കലിപ്പ. കൊച്ചേമാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു കൊച്ചു വെള്ളക്കടലാസിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്ന്? അത് കൊടുക്കുന്നെങ്കിൽ ഉടനെ കൊടുക്കണം കേട്ടോ. DGP-ക്കാണ് അത്യുത്തമം, അപ്പോ നടപടി പെട്ടെന്ന് തുടങ്ങും. അന്വേഷണം വരുമ്പോ ജേക്കബിനേക്കാൾ ആദ്യം അകത്താകുന്നത് നിന്റെ ഇളയമ തന്നെയാ ഊർമ്മളാദേവി. ജനിച്ച കുഞ്ഞിനെ തന്തയും തള്ളയും അറിയാതെ ഒളിപ്പിച്ച സ്ത്രീയവര്. വകുപ്പുകൾ ഒരുപാട് തലയിൽ കയറും. അവർക്ക് മാത്രമല്ല ഇതിനൊക്കെ സഹായിച്ച് കൂട്ടുന്ന നിനക്കും. അപ്പോ അനിയൻ ചെല്ല്, കൈയും കാലും ഒക്കെ കഴുകിയിട്ട് വെള്ളം കണിയാൻ തയ്യാറായിട്ട് ഞാൻ വീട്ടിൽ കാണും.
വേഗം പറ വർഷയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടെ? അവര് വീട് പിളർക്കും വെട്ടിപ്പൊളിക്കും ഒക്കെ ചെയ്യുമ്പോ ആദ്യം പുറത്തായത് എന്റെ മകളാണെന്ന് ഓർക്കുമ്പോ ചങ്കിലൊരു തീയ. ഒന്നാമത് പെറ്റെഴുന്നേറ്റതേ ഉള്ളൂ, അവളാണെങ്കിൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു പാവം പൊട്ടി പെണ്ണ്. അല്ല അവിടെ എന്താ ഇപ്പൊ പ്രശ്നം? ചേട്ടൻ അനിയന്മാര് തമ്മിൽ എന്തിനാ വഴക്കുണ്ടാക്കിയേ? അറിയില്ല ആന്റി, ആരും ഒന്നും വിട്ടു പറയുന്നില്ല. ഏട്ടത്തെയും വർഷയും ഒക്കെ വളരെ സങ്കടത്തില്. പക്ഷേ അവർക്ക് യഥാർത്ഥ കാരണം അറിഞ്ഞുകൊടുന്ന ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതൊന്നും സാരമില്ല, എനിക്കറിയാം രഹസ്യങ്ങൾ എങ്ങനെ ചൂണ്ടിയെടുക്കണമെന്ന്. അതെ, കേട്ടില്ലേ അവിടുത്തെ വിശേഷങ്ങൾ? എന്റെ മോൾ അവിടെ സങ്കടപ്പെട്ട് ചാവാതെ ചത്തയടക്കാന്ന്. അല്ലെങ്കിലും പണ്ടേ എനിക്ക് അറിയാവുന്ന കാര്യമാ, ആ ഊർമിളയ്ക്ക് അമൃതയാണ് പഥ്യം. നമ്മുടെ മോളെ രണ്ടാം തരമായിട്ടാ കാണുന്നെ. ഇപ്പതേ മറ്റാരും കാണാതെ കൈവാക്കിന് കൂടി കിട്ടുമ്പോ അവരെന്റെ മോളെ വളച്ചൊടിച്ച് അടുപ്പിൽ വെക്കും. അതിനു മുൻപ് എനിക്ക് അവിടെ പോയേ പറ്റൂ. എനിക്ക് നിങ്ങളൊരു വണ്ടി പിടിച്ചതാ. നീ ഇന്ന് അവിടേക്ക് പോകണ്ട, അത് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞ കാര്യാ. എന്ത് സംഭവിച്ചാലും പോണ്ടാ പോണ്ടാന്ന് നിങ്ങക്ക് എന്താ ദേശായിക്കാരി ഇത്ര പേടിയാണോ? പേടിച്ചിട്ടല്ല മായാവതി, നീ ഇപ്പൊ അവിടെ പോയി ആവശ്യമില്ലാതെ സംസാരിച്ച പ്രശ്നം വഷളാവേ ഉള്ളൂ. അതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് വർഷയും. എന്താ അങ്ങനെ എല്ലാം തോന്നുന്നുണ്ടോ നിനക്ക്? ഇപ്പൊ നീ പോകണ്ടെന്ന് മാത്രമല്ല, നാളത്തെ ചടങ്ങിന് നമ്മൾ ബന്ധുക്കളെയും നാട്ടുകാരെയും വിളിക്കില്ല എന്ന് കൂടി വേണം തീരുമാനിക്കാൻ. നമ്മുടെ മോളുടെ ആദ്യത്തെ പ്രസവ, അതിന്റെ നൂലുകെട്ടും പേരിടലും മുടിയെടുക്കലും ചോറൂണും ഒക്കെ കെങ്കേമായിട്ട് വേണം ആഘോഷിക്കാൻ. മായാവതി, നീ ഇങ്ങനെ ചാടിത്തുള്ളാതെ കാര്യങ്ങളെ കാര്യങ്ങളായി മനസ്സിലാക്കാൻ ശ്രമിക്കേ. ദേശായി കുടുംബം ഇപ്പൊ തീ പിടിച്ചൊരു വീട് പോലെയാ. എത്രയൊക്കെ അടക്കി നിർത്താൻ ശ്രമിച്ചാലും ആളുകൾ നിലവിളിക്കുമെന്നും പുറത്തു ചാടുമെന്നും ഉറപ്പ്. അത് ചിലപ്പോ വലിയ വഴക്കായിട്ട് മാറിയെന്നിരിക്കും. ബന്ധുക്കളും അന്യരും ഒക്കെ അത് കേട്ടാൽ കുറച്ചിലാർക്ക? നമ്മുടെ വർഷയ്ക്കല്ലേ. ആ നാണക്കേട് അവൾക്കുണ്ടാക്കണമെന്നാണെങ്കിൽ നിനക്കിപ്പ തന്നെ പോവാം. പോയി ആട്ടക്കലാശം നടത്തി ആ കുടുംബത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കിട്ട് വാ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ആടാനും തച്ച് തകർക്കാനും ഒക്കെ ഞാനെന്താ ആട്ടക്കാരിയാ? ഇന്ന് പോയില്ലെങ്കിലും നാളെ ഞാൻ അവിടെ എത്തുമല്ലോ. അപ്പ മനസ്സിലാക്കി തരാം മായാവതിയുടെ തനി സ്വരൂപം എന്താണെന്ന്. ഇതെന്താ പേപ്പർ കാണാതെ പഠിക്കുകയാണോ? ഒരേ പത്രം പലതവണ വായിക്കുകയാണല്ലോ. അതെ അതെ, ഈ വായിച്ച വാർത്തകൾ മനസ്സിലേക്ക് ഉറപ്പിക്കായിരുന്നു. ഇന്ന് കാണുന്നതും കേൾക്കുന്നതും നാളെ ശരിയാവണമെന്നില്ലല്ലോ. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ടെന്നുള്ള അവസ്ഥ. അത് ശരിയാ, മനുഷ്യരുടെ തലയിലെഴുത്ത് തന്നെ അങ്ങനെയല്ലേ. വിവരം കൂടുന്തോറും സംശയവും കൂടും. ഉള്ളിൽ ചിലത് വെച്ചിട്ടാണെങ്കിലും പുറത്ത് കാണിക്കില്ല. എനിക്കങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഒരുതരം സഹതാപമാണ് തോന്നുന്നത്. അത് നീ ആരെ കൊള്ളിച്ചാണോ സംസാരിക്കുന്നത്? ഇവിടെയുള്ള ആരെയുമല്ല, ഞാനിന്ന് അമ്പലത്തിൽ വലം വയ്ക്കുമ്പോൾ കണ്ടു. ഒരു മനുഷ്യൻ നടയിൽ വന്ന് നിന്നിട്ട് ഉള്ളിൽ ആരെയോ നോക്കുന്നു.
അയാള് വിശ്വാസിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പെട്ടെന്ന് പൊയ്ക്കളഞ്ഞു. അയാള് പിന്നെ അവിടെ എന്തിനു വന്നു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആ അത് വിട്ടേക്ക്, അത് നമ്മുടെ കാര്യമല്ലല്ലോ. നോക്ക്, ഇത് ക്ഷേത്രത്തിലെ പ്രസാദമാണ്. ഇത് നെറ്റിയിൽ ചാർത്തിയ ചിന്തകളൊക്കെ ഒന്ന് തണുക്കും. ഇദ്ദേഹം വന്നില്ലെങ്കിലും ഞാൻ നമുക്ക് രണ്ടാൾക്കും വേണ്ടിയാ പ്രാർത്ഥിച്ചത്. ദൈവത്തിനറിയാം ഞാൻ എവിടെ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ഇദ്ദേഹത്തിനും നമ്മുടെ കുടുംബത്തിനും നന്മ വരാൻ വേണ്ടി മാത്രമാണെന്ന്. പക്ഷേ അത് ദൈവത്തിന് മാത്രമല്ല, എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണേന്നാ എന്റെ പ്രാർത്ഥന. ഹലോ, നാളത്തെ ചടങ്ങ് അതുപോലെ നടക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അഞ്ജലി തിരിച്ചു വന്നിട്ട് അവിടെ ആകെ പ്രശ്നമാണെന്നാ പറയുന്നത്. ഏയ്, ഒരു പ്രശ്നമല്ല, ചടങ്ങൊക്കെ അതുപോലെ തന്നെ നടക്കും. നിങ്ങൾ സമയത്ത് എത്തൂലേ? എത്തും, പക്ഷേ ഞങ്ങൾ മൂന്നുപേരെ കാണും. കിരൺ ഔട്ട് ഓഫ് സ്റ്റേഷനാ, പിന്നെ ബന്ധുക്കളെയും നാട്ടുകാരെയൊന്നും കൂടെ കൂട്ടണ്ടെന്ന് വിചാരിച്ചു. ആഹാരമൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് മതിയെന്ന് പറയാനാ വിളിച്ചത്. ആ അത് ഞാൻ അഭിഷേകനോട് വിളിച്ച് പറഞ്ഞോളാം, അവനാണ് അതിൻ്റെ ഏർപ്പാടെല്ലാം. ആ ശരി, ഞാൻ ഫോൺ വയ്ക്കുക. ആ ഓക്കെ. ഉറുമളെ, നമ്മുടെ വാസുദേവൻ വിളിച്ചിരുന്നു. അവര് മൂന്നുപേര് മാത്രമേ നാളത്തെ ചടങ്ങിന് വരുന്നുള്ളൂ എന്ന്. മൂന്നുപേരോ? അതെന്താ? ടൂർ കഴിഞ്ഞ് കിരൺ നാളെയും വരുമെന്ന് തോന്നുന്നില്ല അത്രേ. പിന്നെ വാസുദേവൻ പറയുന്നത് ബന്ധുക്കളെയും പരിചയക്കാരൊന്നും കൊണ്ടുവരുന്നില്ലെന്ന്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ ചടങ്ങ് അത്ര വലുതാക്കണ്ടെന്നാ വാസുദേവന്റെ അഭിപ്രായം. അഭിഷേകം അത് തന്നെ വിചാരിക്കുന്നെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാ എനിക്കും അതിനോട് യോജിപ്പാ. ഈ കുഞ്ഞിന്റെ നൂലുകെട്ടൊക്കെ ഇത്രയും കൊട്ടിഘോഷി നടത്തേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്. എന്താ വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എന്റെ കുഞ്ഞു പൊന്നു പോലത്തേതാ. ഇവളുടെ ജീവിതത്തിൽ ആദ്യത്തെ ചടങ്ങായത്. അതാളും പേരുമില്ലാതെ നടത്താൻ ഇവളുടേതൊരു അനാഥ ജന്മമൊന്നുമല്ല. ഇവളുടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട്. ആദ്യം ഇവളുടെ അച്ഛൻ മടങ്ങി വരട്ടെ, എന്നിട്ട് ഞാൻ നേരിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഉദ്ദേശമെന്ന്. നിങ്ങൾ കുറെ പേര് ചുറ്റിനു നിന്ന് കുഞ്ഞിന്റെ അരയിൽ ഒരു ചരട് കെട്ടുന്ന ഏർപ്പാടാണെങ്കിൽ അതെനിക്കൊന്ന് അറിയണം. ദേശായികളുടേത് അന്തസ്സുള്ള കുടുംബമാണെന്ന് എന്റെ വിചാരം. ഇപ്പൊ എന്തോ ധാരണ പിശകുകൊണ്ട് എന്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും അല്പം മാറി നിൽക്കുന്നുണ്ട്. ആ സത്യം ഞാൻ മറക്കുന്നില്ല. പക്ഷേ അതിനെന്റെ ഈ കുഞ്ഞെന്ത് വിളിച്ചു? നൂലുകെട്ട് മാത്രമല്ല, ഈ കുടുംബത്തെ നാളെ നൂറായി ഭാഗിച്ചാലും അതിലൊരംശം എന്റെ കുഞ്ഞിനും കൂടി ഉള്ളതാണ്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അത് നിഷേധിക്കരുത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എന്റെയും അഭിഷേകിന്റെയും മകളുടെ ചടങ്ങ് ഇളയമ്മ ഇളയച്ചനും കൂടി നിശ്ചയിക്കേണ്ടെന്ന്.
ഒൻപത് മണി മുതൽ രാഹുകാലം. അതിനു മുമ്പ് പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കണം. ആൾക്കാർക്ക് ആഹാരം കൊടുക്കുന്നൊക്കെ അതിനുശേഷമായാലും കുഴപ്പമൊന്നുമില്ല. മുത്തശ്ശി, എന്തൊക്കെയാ ചടങ്ങുകൾ? ഓരോ സ്ഥലത്തും ഓരോ രീതിയിലൊക്കെയാ. എന്നാലും നമ്മൾ ഈ മുറ്റത്ത് വെച്ചാ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. ഒരു പൊങ്കാലയിടുന്നുണ്ട്, ഒരു ദൂശനിലയിൽ നിലവിളക്കും പൂവും ഒക്കെ ആയിട്ട് ഒരു പടുക്ക വയ്ക്കും. അതിനടുത്ത് നേരിത് വിരിച്ച് കിഴക്ക് ദർശനമായിട്ട് ഒരു പലകയിടും. പിന്നെ മുഹൂർത്തമാകുമ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ മടിയിലിരുത്തി കുഞ്ഞിന് നൂല് കെട്ടും. കെട്ടുന്നത് അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളിൽ ഒരാളായിരിക്കും. നൂല് കെട്ട് കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കളെല്ലാവരും കുഞ്ഞിന് സമ്മാനം കൊടുക്കും. വളയോ തളയോ മാലയോ കുഞ്ഞു മോതിരമോ എന്ത് വേണമെങ്കിലും ആകാം. വളയോ തളയോ മാലയോ കുഞ്ഞു മോതിരമോ എന്ത് വേണമെങ്കിലും ആകാം. ഇതൊക്കെ ശരി തന്നെയാ, പക്ഷേ നാളത്തെ ചടങ്ങിന് ഇതൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും കുഞ്ഞിന്റെ മുത്തശ്ശനും മുത്തശ്ശിയായ ഞങ്ങളെപ്പോലും ക്ഷണിച്ചിട്ടില്ല ഇതുവരെ. അതിനിനി ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? ഈ മുറ്റത്ത് വെച്ച് നടത്തുന്ന ചടങ്ങല്ലേ, നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാലോ. ഏയ്, അത് ശരിയല്ല. ഓഫീസിൽ വെച്ചും അഭിഷേക് തികച്ചും ഇൻഡിഫറൻ്റ് ആയിട്ടാ എന്നോട് പെരുമാറിയത്. വിളിക്കാത്ത ചടങ്ങിന് കയറി ചെന്ന് അവൻ അഹിതമായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ ആ മുറിവ് ആ ജീവനാന്തം ഉണങ്ങില്ല ഞങ്ങൾക്ക്. ഞങ്ങൾക്കാകെയുള്ളൊരു മകന് അഭിഷേക്, അവനൊരു കുഞ്ഞു പിറന്നപ്പോ എന്തൊക്കെ സങ്കല്പങ്ങളായിരുന്നു ഞങ്ങളുടെ ഉള്ളില്. ചടങ്ങിന് വേണ്ടി അരിഞ്ഞാണ് ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാരല്ലേ അത് കൊടുക്കേണ്ടത്? പക്ഷെ എന്ത് പ്രയോജനം, എല്ലാം വെറുതെ ആയി. ഞങ്ങൾക്ക് ഞങ്ങളുടെ പേര് കിടാവിന്റെ നൂലുകെട്ട് കാണാനുള്ള ഭാഗ്യമില്ലാതായി. എന്തൊരു കഷ്ടമായി വീട്ടിൽ നടക്കുന്നേ. ഇന്നലെ വരെ ഒന്നായിട്ട് ഒരുമിച്ച് നിന്നവര് ഇന്ന് രണ്ടായിട്ട് പരസ്പരം പോരടിക്കുന്നു, അതും ചെറിയ എന്തോ ഒരു കാര്യത്തിന്. ഈ വീട്ടിലേക്ക് കയറി വന്ന മൂത്ത മരുമകളാ ഞാൻ. എനിക്ക് പോലും സഹോദരന്മാർ തമ്മിൽ നടക്കുന്ന ഈ വഴക്കിന്റെ ശരിക്കുള്ള കാരണം അറിയില്ല. അറിയില്ലെന്നല്ല, പറയാൻ കൂട്ടാക്കാത്തതാണെന്ന് മനസ്സിലായി. ശരി, പോട്ടെ. എന്നെ അറിയിക്കാൻ പാടില്ലാത്തതായിരിക്കാം, പക്ഷെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും ഒരു ഭാര്യയാണ്. എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. ഇപ്പോൾ നാളെ ഞാനതിന് പ്രസവിക്കും. ആ കുഞ്ഞിനും വേണ്ടി വരും ഇങ്ങനൊരു ചടങ്ങ്. അപ്പോൾ ആ പേരക്കിടാവിനെ കാണാൻ അതിൻ്റെ മുത്തശ്ശനെ മുത്തശ്ശയെ അനുഭവിക്കില്ലേ ഇതേ ടെൻഷനും വെപ്രാളവും? അതിന്റെ ഇളയമയായ വർഷേച്ചിക്കും കാണില്ലേ ആ കുഞ്ഞിനെ എടുക്കാനും താലൂലിക്കാനും ചടങ്ങ് കാണാനും സമ്മാനം കൊടുക്കാനുള്ള ആഗ്രഹം? ഇപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ. ഓഹോ, അപ്പൊ അതാണ് സംഗതി. നിനക്കാനെ അമ്പാരി ആൾക്കൂട്ടം വെച്ച് ചടങ്ങ് നടത്തണമെന്നാണോ ആഗ്രഹം? ആഗ്രഹമല്ല,
നിശ്ചയം. അത്ര വാശിയാണ് പോട്ടളയമ്മേ. എന്നോട് കൂറില്ലാത്തവളെ എനിക്ക് ചത്തതിന് സമവാ. ഇപ്പൊ ഞാൻ അവിടേക്ക് മടങ്ങി പോവില്ല. അത് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാ ഞാൻ താഴേക്ക് വന്നത്.